എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലെ സ്വാഗതം. ഡെയർ ടു ടോക്കിന്റെ 105-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയം തന്നെയാണ് ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പം പല ആൾക്കാരിലും വളർന്നു വരുന്ന ഒരു ടെൻഡൻസിയെ പറ്റിയിട്ടാണ്, ഒരു സെക്ഷൽ പെർവേഴ്ഷനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പത്രമാധ്യമങ്ങളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയായിരിക്കില്ലേ നമ്മുടെ നാട്ടിലും ഇല്ലെങ്കിൽ അടുത്തുള്ള ഹോസ്റ്റലുകളിലൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നായിട്ട് ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. അടിവസ്ത്രങ്ങൾ മോഷ്ടിക്കുന്ന കള്ളന്മാർ. ഇപ്പോൾ കള്ളന്മാരെന്ന് പറയുമ്പോൾ വിലപിടിപ്പുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റുന്നു, വിൽക്കുന്നു, പണം ഉണ്ടാക്കുന്നു, അതാണ് അവർ ചെയ്യുന്നത്. ഈ അടിവസ്ത്രം അടിച്ചു പറ്റിയിട്ട് എന്തിനാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. OLX ഇട്ട് വിൽക്കാൻ വേണ്ടിയിട്ടാണോ എന്താ നമുക്ക് നമ്മൾ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യേണ്ടുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വസ്തുതകൾ ഇവിടെയുണ്ട്. നമ്മളിങ്ങനെ കേൾക്കുന്ന വാർത്തകൾ കുറവ് തന്നെയാണ്, പക്ഷേ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രക്തബന്ധമുള്ള പേഴ്സൺസിൻ്റെ ഇത്തരം വസ്ത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ സംതിങ് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വയ്ക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വീഡിയോ മൊത്തം തന്നെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുന്ന ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ അടിച്ചു മാറുന്നത്, അടിവസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ അടിച്ചു മാറുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് അവരടിച്ചു മാറ്റിയതിന് ശേഷം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് തൊട്ട് തലോടുന്നു, സ്മെല്ല് ചെയ്യുന്നു, അത് ധരിക്കാനൊക്കെ ശ്രമിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇതിലൂടെ എന്താണ് ലഭിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സെക്ഷ്വൽ സംതൃപ്തി കിട്ടുക, സെക്ഷ്വലി എറോസ്ഡ് ആവുക, ആ ഒരു ഫീലിംഗ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇനി പറയുന്ന ഒരു ടേമുണ്ട്, ഫെറ്റിഷിസം എന്നാണ് അതിന് പറയുന്നത്. ഫെറ്റിഷിസം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയുടെ ഏതെങ്കിലും ഒരു പാർട്ടിനോട് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സെക്ഷ്വൽ താല്പര്യം തോന്നുക. അതായത് കാലിനോടാവട്ടെ, അതായത് ഫുഡ് ഫെറ്റിഷിസം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ നമ്മുടെ ബോഡിയുടെ ഏതെങ്കിലും ഒരു പാർട്ട്, അല്ലെങ്കിൽ നമ്മൾ ബോഡിയുമായി കണക്ട് ചെയ്തതിൽ എന്തെങ്കിലും ഒരു ജീവനില്ലാത്ത വസ്തു, അതിപ്പോൾ വസ്ത്രം, അടിവസ്ത്രം, ഷൂസ്, അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള താല്പര്യം, സെക്ഷ്വൽ താല്പര്യം തോന്നുക. അത് കാണുമ്പോഴും തൊട്ട് തലോടുമ്പോഴും ധരിക്കുമ്പോഴൊക്കെയാണ് ഒരു സെക്ഷ്വൽ സംതൃപ്തി കിട്ടുന്നത്. അതാണ് ഈ ഒരു ഫെറ്റിഷിസം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ഇതിനെക്കൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഈ അടിച്ചു മാറുന്ന വാർത്തകൾ റയറായിട്ടാണ് കാണുന്നത്, പക്ഷേ വീടുകളിൽ തന്നെ പ്രിയപ്പെട്ട ആൾക്കാരുടെ ഇത്തരം വസ്ത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം സംതൃപ്തി നേടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിലുമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി. ഭാവിയിൽ അവരുടെ ലൈഫിലും അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം ഒരു സിമ്പിളായിട്ടുള്ള നോർമൽ കേസിൽ ഇപ്പോൾ ഒരു ബോഡി പാർട്ടിനോട് ഒരു താല്പര്യം കൂടുതലുണ്ട് എന്ന് വെച്ചിട്ട് നോർമൽ ഫെറ്റിഷിസം എന്ന് പറയുന്നത് കുഴപ്പമില്ല. പക്ഷേ എക്സ്ട്രീം കേസിലോട്ട് ഇത്തരം നമ്മൾ കേൾക്കുന്ന കഥകളില്ലേ, ഇപ്പോൾ അടിച്ചു മാറ്റുന്ന കേസ്, ഇല്ലെങ്കിൽ അതിനോട് മാത്രം താല്പര്യം എന്നുള്ള കേസൊക്കെ വരുമ്പോൾ പ്രശ്നമാണ്. അവരുടെ യഥാർത്ഥമായ ലൈഫിൽ, അവർ സെക്ഷ്വൽ ലൈഫിൽ, ദാമ്പത്യ ജീവിതത്തിൽ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നോർമൽ കേസിൽ ഇപ്പോൾ ഒരു അവയവത്തിനോടോ ഒരു വസ്തുവിനോടോ ചെറിയൊരു ക്രൈസ് ഉണ്ടെന്ന് വെച്ചിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. പിന്നെ നമ്മൾ അവിടെ ചിന്തിക്കേണ്ടുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്, ഭാര്യയുടെ അഭാവത്തിൽ ഭാര്യയുടെ ഡ്രസ്സ് ധരിക്കുകയോ അത്തരത്തിലൊരു സംതൃപ്തി നേടുകയോ കാര്യങ്ങളോ ചെയ്യുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പാർട്ണർഷിപ്പിൽ, അവരുടെ സെക്ഷ്വൽ ബന്ധത്തിനിടയിൽ പാർട്ട്ണറുടെ വസ്ത്രം എടുത്തിട്ട് ഇങ്ങോട്ട് ധരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്ത് ധരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് കരുതിയിട്ടും അതൊരു സെക്ഷ്വൽ ഫാൻറ്റസിയുടെ ഭാഗത്തിൽ അങ്ങനെ ഒരു രീതിയിലേ പരിഗണിക്കേണ്ട കാര്യമുള്ളൂ. സെക്ഷ്വൽ ഫാൻറ്റസി എന്ന രീതിയിൽ അതൊരിക്കലും ഒരു ഫെറ്റിഷിസം അല്ല. അവരുടെ റിലേഷൻ്റെ ഇടയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ട് മാറി ധരിക്കുന്നു, അങ്ങനെ ഒരു ഫാൻറ്റസി എന്ന രീതിയിൽ ഗണത്തിപ്പെടുത്തിയാൽ മതി. പക്ഷേ ഈ ഒരു കേസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ കാണുമ്പോൾ മാത്രം സംതൃപ്തിയിലോട്ട് അങ്ങനെ മൈൻഡ് എത്തിച്ചേരുക എന്നുള്ളൊരു അവസ്ഥയാണ് ഇത്തരം എക്സ്ട്രീം കേസ് ഫെറ്റിഷിസം എന്ന് പറയുന്നത്. അവിടെയുള്ള പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഒരു വിവാഹത്തിന് ശേഷം ഭാര്യയോട് താല്പര്യമില്ല, ഭാര്യയുടെ വസ്ത്രത്തിനോടാണ്, ഇല്ലെങ്കിൽ അടിവസ്ത്രത്തിനോടാണ് താല്പര്യം എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓ, വീട് തന്നെ അത് തന്നെയാണ് അവസ്ഥ. ഭാര്യയോട് താല്പര്യമില്ലാതെ ഭാര്യയുടെ വസ്ത്രത്തിനോട് താല്പര്യം എന്നുള്ള കേസ്, ഇല്ലെങ്കിൽ കാലിനോട് മാത്രം, ആ ഒരു ഫുഡ് ഫെറ്റിഷിസം എന്ന് പറയുമ്പോൾ കാലിനോട് മാത്രം താല്പര്യം. അപ്പോൾ റിയൽ ലൈഫിൽ അവരുടെ ഒരു ദാമ്പത്യ ജീവിതത്തിൽ ആ ലൈംഗികതയ്ക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ലേഡിക്ക് ചിലപ്പം കിട്ടുന്നുണ്ടാവില്ല. അതാണ് അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം. ഈ ഒരു വസ്ത്രത്തിൽ മാത്രം സംതൃപ്തി കണ്ടിട്ട് അയാൾ അതും ചെയ്തുകൊണ്ടിരിക്കുക, അത് സ്മെല്ല് ചെയ്യാറ് സ്മെല്ല് ചെയ്യുന്നു, അതുപോലെ തന്നെ തൊട്ട് തലോടുന്നു, ധരിക്കുന്നു, ഇങ്ങനെ ചെയ്തിട്ട് അയാൾ സംതൃപ്തി അണഞ്ഞൊരു സ്ഥലത്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? അതാണ് പ്രശ്നം വരുന്നത്. അവർക്ക് റിയൽ ആ ഒരു സെക്സ് കാര്യങ്ങളൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് സംതൃപ്തി ഇതിൽ മാത്രമാണ് കിട്ടുന്നത്. ഇത്തരം ടെൻഡൻസിയിലോട്ട് കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. അതൊരു പെർവേഷനായിട്ട് തന്നെ പരിഗണിക്കുന്ന ഒരു കാര്യമാണ്. അതിന് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ എടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. നോർമൽ കേസിൽ ഇപ്പോൾ ഒരു കാര്യത്തിനോട് ഒരു ക്രേസ് ഉണ്ടെന്ന് വെച്ചിട്ട് പ്രശ്നമില്ല. പക്ഷേ അത് എക്സ്ട്രീം കേസിലോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പെർവേഷൻ എന്ന രീതിയിൽ പരിഗണിക്കുകയും കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ കാണേണ്ടതുമായിട്ടുള്ള വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് ചില കാര്യങ്ങളോട് ഞാൻ പറഞ്ഞുതരാം. സോഷ്യൽ പ്ലോട്ടിലൂടെ, നമ്മൾ സോഷ്യൽ മീഡിയാസുകളിലൂടെയൊക്കെ ലൈവായിട്ട് ഇപ്പോൾ ഫുഡ് ഫെറ്റിഷിസം എന്ന് ഞാൻ പറഞ്ഞു, കാൽപാദത്തിനോട് കാര്യമായിട്ടുള്ള ക്രേസ്. അപ്പോൾ ഈ കാൽപാദത്തിൻ്റെ ഫോട്ടോസ് ഷെയർ ചെയ്യുക, ലൈവായിട്ട് വീഡിയോ കാണിക്കുകയൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ റിയാലിറ്റി എന്നുള്ളത്. നമ്മുടെ സോഷ്യൽ പ്ലോട്ടിലൂടെ ഇത്തരത്തിലുള്ള അടിവസ്ത്രങ്ങളുടെ ഫോട്ടോസ് ഷെയർ ചെയ്യുന്നു, അതിലൂടെ അത് കാണുന്നതിലൂടെ സാറ്റിസ്ഫാക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് ഗ്രൂപ്പുകൾ ഒരു കമ്മ്യൂണിറ്റി പോലെ ഗ്രോ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി എന്നുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വസ്തുത തന്നെയാണെന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ ടെൻഡൻസി വളർന്നു വരുന്നത്?
ചിലപ്പോൾ കുട്ടിക്കാലത്തുള്ള അനുഭവങ്ങളായിരിക്കാം, അവരുടെ ചുറ്റുപാടുകളുടെ സ്വാധീനങ്ങളായിരിക്കാം, പിയർ ഗ്രൂപ്പ്സിൻ്റെ സ്വാധീനങ്ങളായിരിക്കാം, ഇല്ലെങ്കിൽ വളരെ ഏർലി സ്റ്റേജിലെ തന്നെ ഇത്തരം ഗ്രൂപ്പുകളിൽ ചെന്ന് എത്തുന്നതിൻ്റെ ഫലമായിട്ട് ആദ്യം ഒരു രസം എന്ന രീതിയിലായിരിക്കാം ഇതെല്ലാം തുടങ്ങിയിട്ടുണ്ടാവുക. പിന്നീട് അതൊരു ശീലമായിട്ട് മാറുന്നു, അതിനോട് തന്നെ ഒരു അഭികാമ്യം വരുന്നു, അങ്ങനെയുള്ള കേസിൽ പോകുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടെന്നതാണ്. സോ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും അവരെ ഇതിലോട്ട് എത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലായ്മ തന്നെയാണ് ഇത്തരം ടെൻഡൻസികളിലോട്ട് കുട്ടികളെ കൊണ്ട് എത്തിക്കുന്നത്. കാരണം ചെറിയ പ്രായത്തിൽ തന്നെ പോകുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ കാണുന്നു, 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലെ കുട്ടികൾ ആ ഒരു പ്രായത്തിൽ തന്നെ ഇത് ഒരു മോസ്റ്റ് ഓഫ് ഒരു വലിയൊരു ശതമാനം കുട്ടികളും ഈ ഒരു പ്രായത്തിൽ പോകുന്ന വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്നുള്ളതാണ് പഠനങ്ങൾ സർവീസുകളൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പം നമ്മൾ മസ്റ്റായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ് കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത. നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അപകടാവസ്ഥയിലോട്ട് കുട്ടികൾ ചെന്നെത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴും നമ്മളെ കുറ്റം പറഞ്ഞ് നടക്കും കുറേ ആൾക്കാർ. ആദ്യം അടിച്ച് നന്നാക്കേണ്ട അവരെയാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇനി നമുക്ക് ഇതിലെ ഒരു സൊല്യൂഷനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് തരത്തിലുള്ള സൊല്യൂഷൻസാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് സെക്സ് എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് ഇത്തരം ടെൻഡൻസികളിലൊന്നും അവർ എത്തിച്ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നോർമൽ ലൈഫിലോട്ട് തിരിച്ചു വരാനുള്ള സൊല്യൂഷൻസ് കാണേണ്ടതുണ്ട്. സൈക്കോ തെറാപ്പി മെത്തേഡ്സുകളൊക്കെ ഉണ്ട്. പ്രോപ്പറായിട്ട് സെക്സ് എഡ്യൂക്കേഷനും ഈ ഒരു കൗൺസിലിങ്ങും സൈക്കോ തെറാപ്പി മെത്തേഡിലൂടെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് നോർമൽ ലൈഫിലോട്ട് എന്തായിട്ടും വരാൻ പറ്റുമെന്നുള്ളതാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സൊല്യൂഷൻ എടുക്കുക, അല്ലാതെ ഭാവിയിൽ കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും. എന്താണ് ഫെറ്റിഷിസം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് റിക്വസ്റ്റ് വന്ന ഒരു ടോപ്പിക്കാണ് ഫുഡ് ഫെറ്റിഷിസം എന്നുള്ളത്. അതിനെപ്പറ്റി വേണമെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇതിൽ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലും പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിനോട് ഒരു എക്സ്ട്രാ കാര്യമായിട്ടുള്ള ഒരു സെക്ഷ്വൽ താല്പര്യം അതിനോട് തോന്നുക എന്നുള്ള കേസ് തന്നെയാണ് അവിടെയും വരുന്നത്. അത് കാലിനോട് കാൽപാദത്തിനോട് കൂടുതൽ താല്പര്യം വരിക എന്നുള്ളത് തന്നെയാണ് അവിടെയും പറയാനുള്ളത്. അപ്പോൾ അതും ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്ട്രീം കേസിലോട്ട് വന്നു കഴിഞ്ഞാൽ റിയൽ ലൈഫിലെ ആ ഒരു സെക്സ് കാര്യങ്ങളൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഈ കാൽപാദത്തിനോട് മാത്രമായിരിക്കും ക്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടെത്തിയിട്ട് നോർമൽ ലൈഫിലോട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനും ഇനിയെങ്കിലും നമ്മുടെ തലമുറ ആർജവം കാണിക്കട്ടെ എന്ന് ഉറപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ലൊരു വീഡിയോ തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, വലിയൊരു അഭിപ്രായം രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എന്തേ തരത്തിലുള്ള ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ടോപ്പിക് ഐഡിയാസ് എന്തെങ്കിലും കമൻറ്റുകളായി രേഖപ്പെടുത്താവുന്നതാണ്, അല്ലെങ്കിൽ നേരിട്ട് അറിയിക്കാനാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് നിധിൻ രാജ് നിരപ്പൽ എന്നുള്ളതാണ് ഐഡി. അതിൽ നമുക്ക് അറിയിക്കാവുന്നതാണ്, മെസ്സേജുകളായിട്ട് അറിയിക്കാവുന്നതാണ്. ഇനിയും ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസുകളായിട്ട് നമുക്ക് വരുന്നതായിരിക്കും. അതൊക്കെ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ പറ്റുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ഇറ്റ്സ് മീ നിധിൻ രാജ്, സീ യു ടുമാറോ.